23-യുടെ വിശ്വാസോത്സവത്തിൻ്റെ രണ്ടാം ദിന പ്രവർത്തന റിപ്പോർട്ട്. മലയാളം മാറ്റിപ്പിടി അല്പം സുറിയാനിയാവാം. ഡേ 2 വിശ്വാസോത്സവം ആരംഭിച്ചത് തന്നെ സിമോനസിൻ്റെ നേതൃത്വത്തിലുള്ള സുറിയാനി പാട്ട് പഠിക്കലിൽ നിന്നാണ്. ലിറിക്സ് ഇല്ലാത്തത് കൊണ്ട് ആരും വിഷമിക്കേണ്ട, അടുത്ത ദിവസം നമുക്ക് ഫുൾ സെറ്റാക്കാമെന്ന സിമോനസൻ പറഞ്ഞു. അച്ഛൻ്റെ പ്രതീക്ഷകളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കാഞ്ഞിനമറ്റത്തിലെ ചുണക്കുട്ടികൾ ഇതൊക്കെ എന്തു എന്നുള്ള രീതിയിൽ നിഷ്പ്രയാസം ലിറിക്സ് പഠിച്ചു. 8 മണിയുടെ സപ്രൈക്ക് ശേഷം സുറിയാനി പാട്ടോടെ സിമോനസിൻ്റെ കുർബാനയ്ക്ക് ഒരു പുത്തനുണർവ് കിട്ടി. നമ്മൾ ഒരേ ഫോമിലെത്തണം, സാരമില്ല, പതിയെ നമുക്കെല്ലാം സെറ്റാക്കാം എന്ന് പറഞ്ഞ സിമോനസൻ. തുടർന്നുള്ള റിപ്പോർട്ടുകൾ കൂടുതൽ മെച്ചപ്പെടണമെന്ന നിർദ്ദേശം അച്ഛൻ ഓരോ ഗ്രൂപ്പുകാർക്കും നൽകി. സ്തുതിഗീതം ചൊല്ലി സൺഡേ സ്കൂളിലേക്ക്, തങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പതാകയും രൂപവും കയ്യിലേന്തി നന്മ നിറഞ്ഞവളെ ഗാനവും ചൊല്ലി എല്ലാവരും സൺഡേ സ്കൂളിലേക്ക്. ഒച്ച സ്വരത്തിൽ പാടണമെന്ന ലീഡേഴ്സിൻ്റെ വാക്കുകൾക്കനുസൃതമായി ഗ്രൂപ്പ് മെമ്പേഴ്സ് തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ചൊല്ലുന്നത് കേട്ട് തൻ്റെ ബൈക്കിൽ സന്തോഷത്തോടെ മുകളിൽ സ്കൂളിലേക്ക് പോകുന്ന ജീമോൻ അച്ഛൻ. ഗ്രൂപ്പ് മറന്നുള്ള ഒത്തൊരുമ, നമ്മളെല്ലാവരും ഒന്നല്ലേ, അതിനാൽ വർക്ക് ബുക്കുകളും തമ്മിൽ നല്ല സാമ്യമുണ്ടാകും, അതൊക്കെ അധ്യാപകർക്ക് മാർക്കിടാൻ എളുപ്പമാക്കാനാണ് എന്നുള്ള നിലപാടിൽ അടുത്തിരിക്കുന്നവരെ അതേപടി വളർത്തുന്നവർ. ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ വിശ്വാസോത്സവത്തിൽ ഒത്തൊരുമയോടെ നടക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: സാറേ ഒരു ജ്യൂസും കൂടി. വർക്ക് ബുക്കിൻ്റെ ക്ഷീണത്തിൽ നിന്ന് ടീ ബ്രേക്കിലേക്ക് ഒരു തവണ ജ്യൂസ് കുടിച്ചിട്ട് വീണ്ടും വാങ്ങുവാനായി നിൽക്കുന്ന കുട്ടികൾ, അവരെ ഡീൽ ചെയ്യുന്ന റോബർട്ട് സാർ, രണ്ടാമത്തെ അല്ലേ പിന്നെ വാ എന്ന് പറയുന്ന റോബർട്ട് സാർ. അങ്ങനെ ബോണ്ടയും ഒരു പിടിവലിക്ക് ശേഷം വീണ്ടും ക്ലാസ്സിലേക്ക് തിരുമ്പി വന്നിട്ടേ എന്ന് സൊല്ല്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ജയ് വിളിക്കാനുള്ള സമയമായി. തന്നാൽ കഴിയുന്ന വിടം ഒച്ചയെടുത്ത് ഗ്രൂപ്പ് ലീഡേഴ്സിൻ്റെ പ്രയത്നം ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ജയ് വിളിയിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ചത് ബ്ലൂ ഹൗസിൻ്റെ തിരിച്ചുവരവാണ്. ഡേ 2-ലെ ജയ് വിളിയിൽ ആരാ പറഞ്ഞ് ഞങ്ങൾക്ക് പവർ ഇല്ലെന്നുള്ള രീതിയിൽ അവർ തെളിയിച്ചു. എന്നാലും അതെന്താ അങ്ങനെ ലോജിക്കില്ലാത്ത ഒരു പേര്. ഡേ 2-ലെ ഗെയിമുകൾ ആരംഭിച്ചു. ആദ്യമായി നടന്നത് നിശ്ചലം എന്ന ഗെയിമാണ്. പേര് പോലെ തന്നെ നിശ്ചലമായി നിന്നുകൊണ്ടുള്ള ഏതോ ഗെയിം, പക്ഷേ പേര് പോലെ അല്ല ഗെയിം. അച്ഛൻ പറയുന്ന ബൈബിൾ ഭാഗങ്ങൾ ഓരോ ഗ്രൂപ്പിലെയും 7 പേർ അഭിനയിക്കും, അപ്പോൾ ഓർക്കും നിശ്ചലമായി നിന്നുള്ളതാണ് എന്ന്. പക്ഷേ അങ്ങനെയല്ല, അച്ഛൻ നൽകിയ ഭാഗങ്ങൾ സംഭാഷണങ്ങളും രംഗങ്ങളും ചേർത്ത് ഒരു സ്കിറ്റ് അവതരിപ്പിക്കുക, പക്ഷേ പേര് മാത്രം നിശ്ചലം. കോൺസെൻട്രേറ്റ്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഓരോ ഗ്രൂപ്പും സ്കിറ്റ് തയ്യാറാക്കാൻ പോയ സമയത്ത് ബാക്കിയുള്ളവരുടെ സമയം പാഴാക്കാതെ ഓരോ കുട്ടികളെയും കോൺസെൻട്രേഷൻ അളക്കുകയാണ് ജിമോനസൻ. ഏത് ഹൗസിനാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ എന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു തുടങ്ങിയ അച്ഛന് അവസാനം മനസ്സിലായി നമ്മളെല്ലാം നല്ല കോൺസെൻട്രേറ്റഡ് ആണെന്ന്. നിങ്ങളിത് കേട്ടാൽ ഞെട്ടും. വെളുത്ത് തുണുത്തിരിക്കുന്ന ജിമോനസിന് സൊറികടി. അടുത്തതായി നടന്ന ഗെയിം അഡ്വർടൈസ്മെൻറ്റ് ബേസ് ചെയ്തുള്ളതാണ്. ഒരു ട്രയൽ എന്ന വണ്ണം ജിമോനച്ചനും റോബർട്ട് സാറും തങ്ങൾ ഇന്ന് ഉപയോഗിക്കാറുള്ള സോപ്പ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചു. ഏതുതരം ചൊറിച്ചിലിനും ഇത് ഫലപ്രദമാണ്. 100% ജിമോനച്ചൻ അശ്വടിന്ന് ഉറപ്പും നൽകി. ഉപയോഗിച്ച് ഫലപ്രദമായപ്പോഴുള്ള അച്ഛൻ്റെ അവസ്ഥയും വ്യക്തമാക്കി. ആവശ്യമുള്ളവർ ജിമോനച്ചനെയോ റോബർട്ട് സാറിനെയോ ബന്ധപ്പെടുക. ചിരിപൂരമായി ഹാൾ. അടുത്തതായി നടന്ന ഗെയിമാണ് എല്ലാവരുടെയും ഉള്ളിൽ ആനന്ദമുളവാക്കിയത്. എത്രമാത്രം ഓർമ്മശക്തിയുണ്ടെന്ന് തിരിച്ചറിയാനുള്ള ഗെയിം. അങ്ങനെ ആ ഗെയിമിലൂടെ നമ്മുടെ സൺഡേ സ്കൂളിൽ പല നടന്മാരും നടിമാരുമാണ് പഠിപ്പിക്കുന്നതെന്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കി. നരകത്തിൻ്റെ അധിപൻ സിംഹവും എന്തിനേറെ പറയുന്നു നമ്മുടെ വികാരിസം വരെ ആവുകയും ചെയ്തു. 8 കാലിലുള്ള ജീവിയായി ജിമോനസൻ അങ്ങനെ നീളുന്നു. അപ്പോൾ അടുത്ത ദിവസം കൂടുതൽ സെറ്റാക്കാമെന്ന പ്രതീക്ഷയോടെ സ്വർലോഗ്രാജ്ഞി ചൊല്ലി എല്ലാവരും വീടുകളിലേക്ക്.